മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവുന്നു 24. റിപ്പോർട്ടിങ്ങിനിടെ ജീവിത പ്രതിസന്ധി പങ്കുവെച്ച അശോകന് തത്സമയം ആശ്വാസം പ്രഖ്യാപിച്ചു. ആകെ ഉണ്ടായിരുന്ന ജീവിതോപാധിയായ ഓട്ടോറിക്ഷ മണ്ണെടുത്തതിന്റെ സങ്കടം പങ്കുവെച്ച് അശോകൻ ഓട്ടോറിക്ഷ വാങ്ങാൻ 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് 24 USA പ്രതിനിധി മധു കൊട്ടാരക്കര. ആശ്വാസ വാർത്ത 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തത്സമയം തന്നെ അശോകനെ അറിയിച്ചു. ചൂരൽമലയും ഈ അങ്ങാടിയും അശോകന് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ദുരന്ത ദിവസം രാത്രി കോരിച്ചൊരിയുന്ന മഴയെ തുടർന്നാണ് ഓട്ടോറിക്ഷ പാലം വഴി മുണ്ടക്കയിൽ കൊണ്ടുപോകാതെ ചൂരൽമല അങ്ങാടിയിൽ നിർത്തിയിട്ടത്. വീട്ടിലെത്തി കിടക്കുമ്പോഴാണ് ഉരുൾപൊട്ടി നാടിനെ ഒന്നാകെ ദുരന്തം വിഴുങ്ങിയത്. അതോടെ അശോകൻ വനത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. എന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് വണ്ടി. അന്ന് മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയായിരുന്നു. ആ മഴയത്ത് അങ്ങോട്ട് വണ്ടി പോകാത്തതുകൊണ്ടാണ് ഞാനിവിടെ 11 മണിയെ ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് പോകുമ്പോൾ. 3 മാസം മുൻപാണ് ലോണെടുത്ത് ഓട്ടോ വാങ്ങിയത്. 7000 രൂപയാണ് തിരിച്ചടവ്. ചെളി നിറഞ്ഞ് ഓട്ടോ നിലവിൽ ഉപയോഗശൂന്യമാണ്. അശോകന്റെ ദുരിത ജീവിതം 24-ൽ തത്സമയം കണ്ട 24-ന്റെ അമേരിക്കയിലെ പ്രതിനിധി മധു കൊട്ടാരക്കര അശോകന്റെ കടം വീട്ടാൻ സഹായിക്കാമെന്ന് ഉറപ്പു നൽകി. അശോകൻ ചേട്ടനോട് ഒരു സന്തോഷ കാര്യം പറഞ്ഞേക്കൂ. അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ വാങ്ങാൻ വേണ്ടി 2 ലക്ഷം രൂപ നമ്മുടെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾക്കിടയിലും ഈ സ്നേഹം ആശ്വാസം പകരുന്നതാണെന്ന് അശോകൻ. ഞമ്മളെ മാത്രല്ല സന്തോഷമില്ല, ഞമ്മളെ ഇവിടെ ഒരുപാട് ഉറ്റവരും ഉടയവരും ഒക്കെ പോയി കിടക്കണേ, ആ ഒരു ദുഃഖം വളരെ ഇതിലാണ്. പക്ഷെ അതിലൊന്നും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ നമ്മളുള്ളത്. പക്ഷെ എന്നാലും അവർ സഹായിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചൊക്കെ ഒരു സന്തോഷമുണ്ട് എന്ന് പറയാം. ഇത്തരത്തിൽ ഓരോ ജീവിതങ്ങളെയും കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ കേരളം. അശോകൻ ചേട്ടന്റെ സ്വപ്നമാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഓട്ടോ. പക്ഷേ ആ സ്വപ്നത്തിന് അധികം ആയുസുണ്ടായില്ല. മലവെള്ളപ്പാച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും രൂപത്തിൽ ഈ നാടൊന്നാകെ ഈ ദുരന്തം വിഴുങ്ങിക്കഴിഞ്ഞു. എങ്കിലും അശോകൻ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് പുതുവെളിച്ചമേകുകയാണ് 24. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24, ചൂരൽമല.